നമസ്കാരം, ഞാൻ ബാലകൃഷ്ണൻ. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചിരി കാണാൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൗതുകം പലർക്കുമുണ്ട്. അദ്ദേഹം ചിരിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇതെന്നറിയാവുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അതെ സ്ക്രീൻ കാണുന്ന ഒരാളേ അല്ല ഞങ്ങൾ. ലീഡർ കരുണാകരനൊക്കെ ആയിട്ടാലും അദ്ദേഹവും അതിനേക്കാൾ കുറച്ച് പ്രശ്നം നടത്തുന്നത് മറ്റ് എല്ലാവരും. പക്ഷെ ഈ തീനാളമായതുകൊണ്ടാകാം പിന്നെ വല്ലാതെ നൊമ്പരുണ്ടാക്കിയൊരു. പിന്നെ സ്വകാര്യ ചാനലുകൾ വന്നതിന് ശേഷവും ന്യൂസിന് വേണ്ടി ദൂരദർശൻ കാണുന്ന കുറേ വീടുകളുണ്ട്. അവിടെയൊക്കെ അവരുടെ കുറെ ഓർമ്മകളിൽ നമ്മളുണ്ട്, കാണുമ്പോൾ ഇന്നയാളല്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അമ്മയുടെ മരണം ആ സമയത്ത് വാർത്ത വായിക്കേണ്ടി വന്ന അത്ര വികാര നിർഭരമായ. പിന്നെ ഞാൻ ബ്ലാങ്കായി, അതാണ് സത്യം, ബ്ലാങ്കായി. പിന്നെ വാർത്ത വായിച്ചു, വാർത്ത വായിക്കുന്നു. എന്നാലും ഒരു സൂചന മാത്രമാണ് കിട്ടുക. വാർത്ത കിട്ടുന്ന സമയത്ത് സ്റ്റാൻഡപ്പ് കോമഡി ആവുന്നുണ്ടോ എന്ന് ഒരു ആശങ്ക തോന്നുന്നു, എനിക്ക് തോന്നുന്നു. നമസ്കാരം. 80s മുതൽ മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തുന്ന മുഖമാണ് ആർ ബാലകൃഷ്ണൻ. അതെ, അന്നു മുതൽ ദൂരദർശൻ മുതൽ ഇങ്ങോട്ട് മലയാളികളെല്ലാം ഹൃദയത്തോട് ചേർത്ത ആർ ബാലകൃഷ്ണൻ എന്ന വാർത്ത വായനക്കാരൻ, ന്യൂസ് റീഡറാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സീ മലയാളത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്കറിയാം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ന്യൂസ് റീഡർ എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ ഒരുപാട് മാതൃകകളുണ്ട്. അതായത് പല പല ചാനലിൽ വന്ന മുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് റീഡർ ആകണം അല്ലെങ്കിൽ ന്യൂസ് പ്രസൻറ്റർ ആകണം എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിൽ ഒരുപാട് മാതൃകകളുണ്ടായിരുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ദൂരദർശൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാതൃകയില്ല, നമ്മളാകെ കണ്ടിട്ടുള്ളത് ആകാശവാണി മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു വാർത്ത വായനക്കാരനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? മാതൃകകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു ഗുണമായിട്ട് അന്ന് നമുക്ക് തോന്നിയത്. അതായത് ആരെയും അനുകരിക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ടൊരു രീതി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നായിരുന്നു നമ്മുടെ ട്രെയിനിങ്ങിന് നൽകിയൊരു പാഠം. അത് വളരെ ബോധപൂർവം നൽകിയൊരു പരിശീലന ക്രമമാകാം. അപ്പോൾ അതുകൊണ്ട് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് നമ്മുടേതായൊരു വഴി തുറക്കാനായിട്ട് സമയം കിട്ടി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഡൽഹിയിൽ നിന്നുള്ള ഇംഗ്ലീഷ് ഹിന്ദി വാർത്തകളാണ്. അതെ. അപ്പോൾ അതിൽ പലരോടും നമുക്ക് വളരെ മനസ്സുകൊണ്ട് അടുപ്പമുള്ള, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വാർത്താ അവതാരകരോട് ഒരു പ്രത്യേക അടുപ്പം നമുക്കുണ്ടായിരുന്നു. ആ രീതിയൊക്കെ മനസ്സിലേക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മലയാളത്തിൽ സാധിക്കില്ല. അപ്പോൾ മലയാളത്തിൽ നമ്മളിങ്ങനെ സ്വന്തമായിട്ടൊരു വഴി ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം പുറകിലാരും ഇല്ലാത്തതുകൊണ്ടും മുൻപിലാരും ഉണ്ടാകാതിരുന്നുകൊണ്ടും നമുക്ക് കിട്ടി. ഇപ്പോൾ അതിനുള്ള സമയമില്ലല്ലോ. ഇപ്പോൾ വന്ന ഉടനെ തന്നെ വാർത്തയിലേക്കും അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിലേക്കൊക്കെ പോകണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട്, അത്ര ഒരു ഒരു സമ്മർദ്ദമുള്ളത് കൊണ്ട് അത്ര എളുപ്പമല്ല. ഞങ്ങൾക്ക് സമയം കിട്ടി എന്നുള്ളതാണ് ഞങ്ങളൊരു വലിയ സമയം. നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സമയം കിട്ടി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അന്ന് നമുക്കറിയാം ഒരുപാട് ഇന്നത്തെ പോലുള്ള സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഇല്ല. നമ്മൾ പേപ്പറിൽ നോക്കി വായിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഇങ്ങനെ ഈ ഒരു ജോലി കിട്ടിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അന്നത്തെ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഒരു അജ്ഞത വലിയൊരു ഗുണമുണ്ടല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാതിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ ആ ടെൻഷൻ സമ്മർദ്ദം ഒഴിവായിരുന്നു, സമ്മർദ്ദമില്ലായിരുന്നു. പിന്നെ പുതിയതായിട്ടൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സമ്മർദ്ദം, ലൈറ്റ് ക്യാമറ അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ, അതൊക്കെ തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദം തന്നെയാണ്. എനിക്ക് ഈ ആദ്യത്തെ ദിവസത്തെ വാർത്ത, അത് അതിൻ്റെ ആ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭയം, ഒരു ആശങ്കയൊക്കെ, പക്ഷേ ഒരു മിനിമം ആയിരുന്നു എന്നാണ് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ശരിക്കും ഞാൻ വല്ലാതെ സമ്മർദ്ദത്തിലാവുകയും വല്ലാതെ എന്നെ ഞാൻ പിടിച്ച് കുലിക്കുകയും ചെയ്ത രണ്ടാമത്തെ വാർത്തയാണ്. ആദ്യത്തെ വാർത്ത ഞാൻ നാട്ടിൽ പോലും ആരോടും പറഞ്ഞു. എൻ്റെ ഒരു ആശങ്ക കൊണ്ടാണ്, വളരെ അടുത്ത ബന്ധുക്കൾക്കും മാത്രമേ സുഹൃത്തുക്കൾക്ക് അറിയേ തന്നെ. അത് കഴിഞ്ഞാണ് തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോഴാണ് നിന്നെ കണ്ടു എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് സ്വാഭാവികമായിട്ടും നമ്മളോട് താല്പര്യം. പിന്നീടാണ് ഈ രണ്ടാമത്തെ വാർത്ത എന്നെ വല്ലാതെ പിടിച്ചു അടയ്ക്കാൻ കാരണം ഇവരൊക്കെ ഇത് നോക്കിയിരിക്കുമല്ലോ,
എന്നുള്ളൊരു ഭയമുണ്ട്. അതായിരുന്നു രണ്ടാമത്തെ വാർത്തയായിരുന്നു എനിക്ക് ആദ്യത്തെ വാർത്തയേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള തലമുറയ്ക്കെല്ലാം അറിയാം ലൈവാണ് അല്ലെങ്കിൽ എല്ലാവരും സാധാരണക്കാർ വരെ പറയുന്നു. പക്ഷെ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാർത്ത വായിക്കുന്ന സമയത്ത് എല്ലാവരും അതേസമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അതൊരു വല്ലാത്തൊരു ടെൻഷനായിരിക്കില്ല ആ സമയത്തുണ്ടാവുക? അത് നമ്മൾ വിനോദം അറിയാം, അതൊരു സമയം കൊണ്ടത് മറികടന്ന് വരികയാണ് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ സമയം കിട്ടി ഞങ്ങൾക്ക് എന്നുള്ളത് കൊണ്ട് ഈ ടെൻഷൻ്റെ നമുക്ക് മേലുള്ള സമ്മർദ്ദത്തെ മറികടക്കാനുള്ള സമയം നമ്മുടെ പുറകിൽ അത്ര വലിയ തിരക്കില്ലാതിരുന്നു കൊണ്ട് കിട്ടി. സമ്മർദ്ദമുണ്ട്, സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകനറിയാതെ അതിജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ അത് നമ്മുടെ മനസ്സിൽ ആ സമ്മർദ്ദമില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് ജനത്തിന് ബോധ്യപ്പെടാതെ പ്രേക്ഷകന് അറിയാതെ അത് കൊണ്ടു നടക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ സ്വീകരിച്ചൊരു മാർഗ്ഗമാർഗം. മറ്റൊന്ന് നമുക്കറിയാം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സിനിമ കാണുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ ന്യൂസ് വരുന്നത്. അപ്പോൾ സാറിനെയൊക്കെ കാണുമ്പോൾ അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ടുണ്ട്, പല ചാനലുകൾ കാണാം. പക്ഷെ ആ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ, കാരണം നമുക്ക് യാത്ര ചെയ്യുമ്പോഴും എല്ലാം അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു അനുഭവം എന്ന് പറയാമോ? ആദ്യകാലത്ത് അത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴും ഒരു 30 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ദൂരദർശനം കണ്ടവരാണ്. അതെ, ശരിക്കും 2000 ശേഷമാണല്ലോ ഒരു സ്വകാര്യ ചാനലുകൾ ശരിയായ ഒരു ഇതുണ്ട്, മത്സരം തുടങ്ങുന്നത്, മത്സരാധിഷ്ഠിത വാർത്ത വരുന്നപ്പോഴാണ്. അപ്പോൾ 2000 വരെ വീട്ടിൽ വാർത്ത കണ്ടിരുന്നവർ, അവരുടെ മക്കൾ ഒക്കെ നമ്മളിപ്പോഴും തിരിച്ചറിയുന്നു. ഇപ്പോഴും ഇപ്പം എന്ത് ചെയ്യുന്നു തുടങ്ങിയ കുശലാന്വേഷണങ്ങൾ, ഇന്നയാൾ തന്നെ അല്ലേ എന്നൊരു സംശയം തീർക്കുന്നത്, അതൊക്കെ ഇപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട്. അത് തുടരും. 5-1 തലമുറ, 1-ൽ 1-ലേറെ തലമുറ നമ്മൾ കണ്ടിരുന്നല്ലോ. പിന്നെ സ്വകാര്യ ചാനലുകൾ വന്നതിന് ശേഷവും ദൂരദർശൻ കണ്ടിരുന്ന, ന്യൂസിന് വേണ്ടി ദൂരദർശൻ കാണുന്ന കുറേ വീടുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ അവരുടെ കുറേ ഓർമ്മകളിൽ നമ്മളുണ്ട്, കാണുമ്പോൾ ഇന്നയാളല്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയ ഒരു ശൈലിയായിരുന്നു. അപ്പം മറ്റ് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ പേർ ആ രീതിയിൽ, കാരണം സാറിപ്പോൾ വാർത്ത വായിക്കുമ്പോൾ ഒരു താളമുണ്ട്, അതിൻ്റെ ഒരു മോഡുലേഷനുണ്ട്, അപ്പോൾ ആ ഒരു സീരിയസ് ഇതായിരുന്നു. അപ്പം സാറിപ്പോൾ ഈ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സാറ് അവരുമായിട്ട് കുശലാന്വേഷണം നടത്തുന്ന സമയത്ത് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചിരി കാണാൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൗതുകം പലർക്കുമുണ്ട്, അദ്ദേഹം ചിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ സ്ക്രീൻ കാണുന്ന ഒരാളേ അല്ല ഞാൻ, അങ്ങനെയുള്ള ആളല്ല. പക്ഷെ പിന്നെന്താ മുഖം അങ്ങനെയായി പോയത്, വാർത്താവാനൊരു പ്രസാദാത്മകത ഇല്ലാതെ പോയത് എന്താന്നൊക്കെ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ എന്താ പറയാ, നിങ്ങൾ പറയുന്ന പോലെ സീനിയർ ആയതിന് ശേഷം എങ്ങനെയാവുന്നത്, അല്ലാതപ്പോ ഞാൻ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയേ പറ്റുന്നുള്ളൂ. വാർത്താമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ അറിയാതെ അങ്ങനൊരു മേലാപ്പ് വന്ന് വീഴുന്നു എന്നതാണ്. അതിന് പുറത്തിറങ്ങിയതില്ല. അപ്പോൾ ടെൻഷൻ മാത്രമല്ല, അത് എന്തോ വേറെ എന്തോ ഒരു സംഭവമുണ്ട്. ടെൻഷൻ മാത്രമാണെങ്കിൽ 10-35 വർഷത്തോളമായിട്ട് ടെൻഷൻ കൊണ്ടാണ് അങ്ങനെ മുഖാവുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ ജോലിക്ക് നമ്മളെ കൊള്ളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ടെൻഷൻ അല്ലാതെ അതിനപ്പുറത്തെ ടെൻഷനിലേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷെ വ്യക്തി ജീവിതത്തിലും ഈ വാർത്താവതരണത്തിൻ്റെ സമയത്ത് ഇതിലും വളരെ വ്യത്യാസമുണ്ട്. ഞാൻ എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എനിക്ക് ഉത്തരവില്ല. മറ്റൊന്ന് നമുക്കറിയാം, ഈ പ്രശസ്തരായ വ്യക്തികൾ മരിക്കുന്ന വാർത്തകളൊക്കെ വായിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്, പലപ്പോഴും പല ന്യൂസ് റീഡേഴ്സും പറഞ്ഞിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ എങ്ങനെയായിരുന്നു അത് ആ ഒരു വാർത്താ അവതരണത്തിലൂടെ മറികടക്കുന്നത്? ഈ നമുക്ക് ചില ദിവസങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴാണല്ലോ അത് അറിയാം. നമുക്ക് ചിലത് ഇപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ പല നേതാക്കന്മാരുമായിട്ട് നമുക്ക് ഒരു പക്ഷേ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകാം മാധ്യമപ്രവർത്തകരുടെ നിലയിൽ. പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു നൊമ്പരമുണ്ടാവും തീർച്ചയായിട്ടും. അത് ഒരു ഒരു സൗഹൃദത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചാൽ അവരെടുത്ത് ആ എന്താ എന്നൊക്കെ ചോദിക്കുന്നൊരു ബന്ധമൊക്കെ ഉള്ളപ്പോൾ ഒരു ചെറിയൊരു വേദന, ഒരാൾ വേണ്ടപ്പെട്ട ആൾ മനസ്സിലാക്കും. പിന്നെ CH പോലെയുള്ള മുഖ്യമന്ത്രിയൊക്കെ മറ്റു സമയത്ത്
അന്ന് വളരെ യാദൃശ്യമായി ഞാനാണ് വായിച്ചത്. അപ്പോൾ അതൊക്കെ അതും എൻ്റെ പിറ്റേ ദിവസം, രണ്ട് ദിവസം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ദിവസം. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരം മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർമ്മയില്ല. അഥവാ അല്ലെങ്കിൽ വൈകുന്നേരമാണ് അത് ദൂരദർശനിലേക്ക് അന്ന് കൊച്ചിയിൽ കൊണ്ടുവന്ന് നമുക്കിങ്ങോട്ട് അയക്കുകയാണ് പതിവ്. അപ്പോൾ വൈകുന്നേരം അയക്കാം. ഏതാണ്ടൊരു ഒരു എഡിറ്റർ വേർഷൻ ചെയ്യാൻ സമയം കിട്ടിയിരുന്നു എന്നൊക്കെ എൻ്റെ ഓർമ്മയാണ്, എത്ര വർഷം മുൻപാണ്. അപ്പോൾ ആ വാർത്ത വന്നു, അതിൻ്റെ ഒരു റിപ്പോർട്ടറുടെ സ്റ്റോറി, നമ്മുടെ ഒരു ഇത് ഇൻട്രോ, ഇതെല്ലാം കഴിഞ്ഞ് ഈ ആ സ്റ്റോറി അവസാനിക്കുന്നത് ഈ തീനാളങ്ങളിലാണ്. അങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്തത്. ശരിക്കും ഒരു വളരെ ഒരു നല്ല സാധനം എഡിറ്റ് ചെയ്തു. അപ്പോൾ തീനാളങ്ങൾ സ്ക്രീനിൽ പടർന്നുകൊണ്ടാണ് അച്യുതാനന്ദൻ്റെ സംസ്കാരത്തിൻ്റെ സ്റ്റോറി അവസാനിച്ചത്. എന്നെ വല്ലാതെ എന്താ പറയില്ലേ, ഹോണ്ടിയ എന്നൊക്കെ പറയും, ഹോണ്ടിയ എന്ന് പറയുന്നൊരു തീനാളായിപ്പോയി. അത് എന്തുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ ദൂരദർശൻ്റെ സ്ട്രിംഗറുടെ കൂടെ പലവട്ടം ലോക്സഭ നിയമസഭ ഒക്കെ പോകാൻ എന്നോട് ആവശ്യപ്പെട്ട് പോയിട്ട് ഒരാളാണ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ബന്ധവും പരിചയവും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൗരവത്തിൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നൊരു സ്നേഹവും അദ്ദേഹം കാണിച്ചിട്ടുള്ളതുകൊണ്ടാകാം. അല്ലാതെയും നമുക്ക് നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, ലീഡർ കരുണാകരനൊക്കെ ആയിട്ടായാലും അദ്ദേഹവും അദ്ദേഹത്തെക്കാൾ കുറച്ചുള്ള പ്രശ്നം നടത്തുന്നുണ്ട് മറ്റ് എല്ലാവരും. പക്ഷെ ഈ തീനാളമായതുകൊണ്ടാകാം എന്നെ വല്ലാതെ ഒരു വല്ലാതെ ഒരു നൊമ്പരമുണ്ടാക്കിയൊരു ഒരു ഇതായിരുന്നു. ഇനി നമുക്ക് ഈ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വന്നാൽ നമുക്കറിയാം അന്നത്തെ നിന്ന് ഒരുപാട് മാറി. കാരണം നമുക്കറിയാം ദൂരദർശൻ്റെ ഏറ്റവും വലിയ ഗുണം അക്ഷരസ്ഫുടത, അതോടൊപ്പം കൃത്യമായ ടൈമിങ്, ഒപ്പം തന്നെ വാർത്തയുടെ ഒരു ആധികാരികത, അതിൻ്റെ സത്യസന്ധത, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ ദൂരദർശനിൽ വാർത്ത ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ സ്വകാര്യ ചാനലുകൾ, ഓൺലൈൻ മീഡിയ ഒക്കെ വന്നതോടുകൂടി വാർത്തകളുടെ അതിപ്രസരമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആരാണ് ആദ്യം ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും കൂടുതൽ റീച്ച് കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ വിവരം പോലും അന്വേഷിക്കാതെ ആ വാർത്ത എയർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. സാറിനെ സംബന്ധിച്ചിടത്തോളം, സാറ് ദൂരദർശനിൽ നിന്ന് മറ്റ് സ്വകാര്യ ചാനലുകളിലേക്കും പോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ ഈ ഗുണത്തെയും ദോഷത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു? വാർത്ത ദൂരദർശനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉറപ്പാക്കിയതിന് ശേഷമാണ് അത് എയറിലേക്ക് പോകുന്നത്. അല്ല, അതിൻ്റെ ഒരു ശരിയുണ്ട്, കാരണം ഇങ്ങനെ തിരുത്തേണ്ടി വരില്ല. അപ്പോൾ കേൾക്കുന്നയാൾക്ക് സംഭവിച്ചു എന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വേണമെങ്കിൽ തിരുത്തപ്പെടാം, പക്ഷെ തിരുത്തപ്പെടുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. തെറ്റാണെന്ന് പൂർത്തിയായ ഉടനെ നമ്മളത് വലിക്കുന്നു, ആ സ്ക്രോൾ വലിക്കുന്നു, അല്ലെങ്കിൽ വാർത്ത വലിക്കുന്നു, നമ്മൾ പുതിയ വാർത്ത കയറ്റുന്നു. പക്ഷെ അതിൻ്റെ ഒരു അതെല്ലാവരും ചെയ്യുന്നുണ്ട്, തെറ്റിയോ ഉടനെ തിരിച്ചു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം, ജനത്തിന് കുറച്ച് കഴിയുമ്പോഴേ നമ്മളെക്കുറിച്ചുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ പറയും എന്നുള്ളത് വളരെ വാർത്തയെ വളരെ ലാഘവത്തോടെ എടുക്കുമോ, നമ്മൾ വളരെ ബുദ്ധിമുട്ട്. നമ്മുടെ റിപ്പോർട്ടറും നമ്മുടെ ഒരു ക്യാമറ ടീമും ഒരുപക്ഷെ മണിക്കൂറോളം നിന്ന് ഉണ്ടാക്കിയൊരു വാർത്ത ഒരു രണ്ടു വരിയിലൂടെ തെറ്റായി മാറിക്കഴിഞ്ഞാൽ അത് അവരോടും ചെയ്യുന്ന ദ്രോഹമാണ്. ഈ സമൂഹം നമ്മളെ കണക്കാക്കുമ്പോൾ അത് അവർ തെറ്റിയ മാറ്റും. ഇപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെ കൊടുക്കുന്നതാണ് മത്സരത്തിലും നല്ലത്. ഏത് മത്സരത്തിലും ഇത് ശരിയുണ്ടല്ലോ, ഒത്തിരി വൈകിയാലും അവർ പറയുന്നത് ശരിയാണെന്നൊരു ബോധ്യപ്പെടൽ ഉണ്ടാകണം. കാരണം അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമുക്കെല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അക്ഷരസ്ഫുടതയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരുപാട് ചാനലുകൾ വന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ വലിയ സ്ക്രീനിങ്ങൊന്നും നടത്തി ന്യൂസ് റീഡേഴ്സിനെ സെലക്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ജേർണലിസ്റ്റുകളെ തന്നെ പലപ്പോഴും വാർത്ത വായിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഈ ദൂരദർശനിലെ രീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രൊനൗൺസിയേഷനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സാറ് കാണുമ്പോൾ സാറിന് എന്താണ് തോന്നാറുള്ളത്? എനിക്കതിനോട് യോജിക്കാൻ പറ്റാത്തൊരു മേഖല അതാണ്. കാരണം ഭാഷ തെറ്റായിട്ട് ഉച്ചരിക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ കേൾക്കും. എത്ര പുതിയ ഒരു അവതാരകൻ ബി ബി സി വാർത്ത വായിച്ചാലും എത്ര പഴയ ആൾ, നമുക്കറിയാവുന്ന ഏറ്റവും പഴയ ആൾ വാർത്ത വായിക്കുമ്പോഴും അയാൾ തെറ്റില്ലാത്ത ഇംഗ്ലീഷാണ് പറയുന്നത് ഉച്ചാരണം. മലയാളത്തിലൊക്കെ അങ്ങനെ വേണ്ടത്, തമിഴായാലും ഹിന്ദി ആയാലും ഒക്കെ വേണം. അപ്പം മലയാളത്തിൽ നമ്മളൊരു ഒരു ആനുകൂല്യം കൊടുക്കുക, ഇങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറയും. അത്
മാറി വരുന്നൊരു കാലഘട്ടത്തിൽ ശരിയാണെന്നൊക്കെ പറഞ്ഞാലും ഒരു ഒരു ദൂരക്കാഴ്ച ദൂരെ ഒരു ഒരുപാട് കാലം ഒരുമിച്ചെടുക്കുമ്പോൾ ആ പറഞ്ഞൊക്കെ തെറ്റായി എന്നെന്ന് നമ്മൾ എഴുതി വെക്കേണ്ടി വരും. കാരണം അത് കേട്ട് വളരുന്ന ഒരു കുട്ടി ആ ഉച്ചാരണം അങ്ങനെ ഉച്ചരിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന വ്യാകരണം ദീർഘമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് വിദ്യാഭ്യാസം എന്നൊക്കെ പറയാം. വിദ്യാഭ്യാസം ഒരുപാട് പേര് ചിന്തിച്ചു പറയുന്ന ഒരു വാക്കാണ്, ഒരുപാട് വാക്കുണ്ട്. പിന്നെ ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അപ്പൊ അത് സ്വയം ഒന്ന് എക്സസൈസ് ചെയ്യുക, അതേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ സ്ഥാപനവും അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമുണ്ടാകും. അപ്പോൾ നമ്മളൊരു ഒരു ടീം ഒന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന നാളെ നാളെ വന്നോട്ടേ നല്ലത്. നമ്മളും കുറേ കാലത്ത് ആലോചനയും റിക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് അവർ പുറത്ത് ആൾക്കാർ കാണുന്ന രീതിയിൽ വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റ് അറിയുന്നത് അത് എപ്പോഴായാലും അത് ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഭാഷ സംസ്കാരം കൂടി എത്തണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയും ബിരു ഉപയോഗിക്കുന്ന ഭാഷയും നല്ലതാകണം എന്ന് നമ്മൾ നിർബന്ധപ്പെടുത്തിക്കുന്നത്. നമ്മളെ മറ്റൊരാൾ കാണുകയും മാർക്കിടുകയും ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഒരു ഭാഷയുടെ പേരാണ്. അത് തെറ്റായിട്ട് സ്ഥാപനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ പറയുക എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന് വേണം. അതുകൊണ്ട് ന്യൂസ് അവതാരകൻ വാർത്താവതാരകൻ മാത്രമല്ല റിപ്പോർട്ടറും ആ രീതിയിൽ നല്ല മലയാളം തന്നെ പറയണം. നല്ല ഇംഗ്ലീഷ് വാർത്തകളിലെ നല്ല റിപ്പോർട്ടർമാരെ പോലെ നല്ല മലയാള വാർത്തകളിൽ നല്ല റിപ്പോർട്ടർമാരും വാർത്താവതാരകരും ഉണ്ടാകണം. സ്വകാര്യ ചാനലുകളിലും ജോലിയെടുത്ത ശേഷം ഇപ്പം കൂടുതലും പൊതുരംഗത്തും അതോടൊപ്പം തന്നെ ഫാക്കൽറ്റിയായും ഒക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ ചാനലുകളെല്ലാം വാർത്തകൾ കൃത്യമായി ശ്രദ്ധിക്കുകയും പലപ്പോഴും നമ്മളൊക്കെ വാർത്ത വായിക്കുമ്പോഴും ബാലകൃഷ്ണൻ സാറ് നമ്മളെ വിളിച്ച് അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ പറയാറുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ഞാൻ വാർത്ത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ കൂടി വൈകുന്നേരം ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ വാർത്ത നമ്മൾ സ്വാഭാവികമായിട്ടും കാണും. അത് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഒരു ഒരു അക്കാഡമിക് താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ വാർത്ത അറിയാൻ വേണ്ടി മാത്രം കണ്ടു. അപ്പോൾ മിക്കവാറും റൗണ്ട് ഓഫ് ബുള്ളറ്റിൻസ് ആണ് കൂടുതൽ നമുക്ക് സാധിക്കും. ഉച്ച വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്കും 6 മണിക്കും രാത്രി കിടക്കുന്നതിന് മുൻപ് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് കാണും. അപ്പോൾ രണ്ടോ മൂന്നോ ചാനലുകൾ വ്യത്യസ്ത ചാനലായിരിക്കും. അവിടെ ഇന്നൊരു ചാനൽ കാണുന്ന ഒരു സ്വഭാവം പണ്ട് നമുക്കുണ്ട്. എല്ലാ ചാനലും നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു വാർത്തയുടെ നടുക്ക് വെച്ചിട്ട് നമ്മൾ വേറൊരു ചാനലിലേക്ക് പോകാം. ചിലപ്പോൾ ഇപ്പോൾ പരിചയമുള്ളൂ ബിനു വായിക്കുന്നു, അങ്ങനെ കുറച്ച് നേരം തന്നെ ബിനു വായിക്കട്ടെ. നമ്മുടെ അങ്ങനെ ഒരു ബന്ധമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മളത് കുറേ നേരം കേൾക്കുന്നു. കാര്യമായിട്ട് വാർത്തയില്ല, നാം മറ്റൊന്ന് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ വേറെ ഒന്നിലേക്ക് പോകാം. പിന്നെ ഇപ്പോൾ നമ്മുടെ ജോലികളെല്ലാം ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഓൺലൈൻ വാർത്തകളിലേക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എളുപ്പമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു നമുക്ക് അറിയാനും നോക്കാനും കുറച്ചുകൂടി എളുപ്പം. യാത്രക്കിടയിൽ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട് നോക്കുന്നു. അതിൽ അതിലെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വരാവുന്നവരും കുറേ കൂടി വലിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുന്ന പല കുട്ടികളും അതിലുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർത്തയുടെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. കാരണം 80s തൊട്ട് 90s വരെ നമ്മൾ ഒരു സ്ഥലത്ത് കൃത്യമായിരുന്ന കൃത്യം ആദ്യം ടെലിപ്രോംപ്റ്റർ ഇല്ലായിരുന്നു. അതിനുശേഷം ടെലിപ്രോംപ്റ്റർ വരുന്നു. നമ്മൾ അധികം ശരീരം അനക്കാതെ തന്നെ തല മാത്രം മൂവ് ചെയ്തുകൊണ്ടുള്ള വാർത്ത വായന രീതിയായിരുന്നു നിലനിന്നിരുന്നത്. അതിനുശേഷം ഇന്ത്യ വിഷൻ വരുന്നതോടുകൂടി അതിന് മാറ്റങ്ങൾ വന്നു. ന്യൂസ് റീഡർ കുറേ ശരീരം അനക്കാൻ ഉള്ള തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നടന്നു വരെ വാർത്ത വായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനെയൊക്കെ എങ്ങനെ നല്ലതാണ്? കാരണം വെച്ചാൽ അല്ല, ഇരുന്ന് വായിക്കേണ്ട ചില വാർത്തകൾക്ക് ഇരുന്ന് വായിക്കും. ഇപ്പോൾ റൗണ്ട് ഓഫ് ബുള്ളറ്റിൻസ് ഒക്കെ അത് തന്നെ ഇപ്പോൾ നിന്ന് വായിക്കുന്നു. അത് വായിക്കുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഡെസ്കിനിടയിലൂടെ ഫ്രെയിം വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല സാധനം നല്ലൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രെയിം വയ്ക്കാം. അതൊന്നും തെറ്റില്ല. കാരണം എന്നും ഒരേ ഒരു ഒരു പശ്ചാത്തലത്തിൽ വാർത്ത ഒരേ രീതിയിൽ ഒരേപോലെ എല്ലാവരും കൂട്ടിട്ട് ഒരേപോലെ എല്ലാവരും ചുരിദാറോ ധരിച്ച് ഒരേ നിറമുള്ള ചരിച്ച് വായിക്കുന്നതിനേക്കാൾ എനിക്കും തോന്നുന്നു കണ്ണിന് ഇമ്പം തോന്നുന്നത് വ്യത്യസ്ത ആൾക്കാർ ഓരോ വാർത്തയും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ വായിക്കുന്നു എന്നുള്ളത് തന്നെ, നടന്നോ നിന്നോ ഒക്കെ. പക്ഷേ അതിൻ്റെ ഒരു ചില സമയത്ത് ഈ വാർത്തയില്ലാതെ നമുക്കറിയാം ഡ്രൈവറുണ്ടാവുന്ന സമയത്ത്, പക്ഷേ 1 മണിക്കൂർ വാർത്ത നമ്മൾ സ്ലോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്തോ പറയാം വലിച്ചു നീട്ടുക. ഈ ശരിക്കും പറഞ്ഞാൽ പറയാൻ പാടുള്ളതെന്നറിയില്ല, ചിലപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ആയിപ്പോകും വാർത്ത.
അത് നമ്മൾ ചില തമാശകൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഐറ്റം വരുന്നതും അത് ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരുപാട് കൊമേഡിയൻസ് കഴിവുള്ള ഒരുപാട് കൊമേഡിയൻസ് ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ ചാനലുകളിലൊക്കെ ഉണ്ട് പരിപാടികളിലും വാർത്ത ചില സമയത്ത് സ്റ്റാൻഡപ്പ് കോമഡി ആവുന്നുണ്ട് എന്ന് ഒരാശങ്ക തോന്നുന്നു എനിക്ക് തോന്നുന്നു മറ്റൊന്ന് ഈ ഗ്രാഫിക്സിൻ്റെ അപാരമായ സാധ്യതകൾ വലിയ രീതിയിലാണ് നമുക്കറിയാം ഇപ്പം വിമാനത്തിൽ വന്നിറങ്ങി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി വാർത്ത വായിക്കുന്നു അല്ലെങ്കിൽ ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിൻ്റെ മുന്നിൽ നിന്ന് വാർത്ത വായിക്കുന്ന പോലെ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ഞാനൊരു പഴയ ചിന്തയാവാം എൻ്റെ അത് ശരിയാകണമെന്നില്ല യോജിക്കണമെന്നില്ല അതിനൊരു നാടകീയതയുണ്ട് രസമുണ്ട് വളരെ വ്യത്യസ്തമായൊരു തലമുണ്ട് അതിന് പക്ഷെ അതൊരു അതിൽ സാങ്കേതിക വിദ്യ കൊണ്ടുള്ളൊരു നാടകം മാത്രമേ ഒരു വിമാനം പോകുമ്പോൾ നമ്മൾ തല വെട്ടിക്കുന്നു തല സൈഡ്ബോർഡ് പണ്ട് വേതാളം വെടിവെക്കുന്നു അത് വേണമെന്ന് എനിക്ക് സംശയം തോന്നിയില്ല എൻ്റെ ഒരു ചിന്ത പഴയ സ്കൂൾ ഓഫ് തോട്ടാന്ന് വിചാരിച്ചാൽ മതി തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വളരെ ഗുണമായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് സ്റ്റേറ്റ് ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണിക്കാം അല്ലെങ്കിൽ അഞ്ച് പ്രമുഖ നേതാക്കന്മാരെ നമ്മളോടൊപ്പം സംസാരിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ വരുത്തുന്നത് കുറേ കൂടി ലൈവ്ലി ഈ വിമാനം കപ്പൽ തീപിടുത്തം അതൊക്കെ അതിൽ ഇത് ഇങ്ങനെ അവർ കാണിക്കുന്ന ടെക്നിക്ക് അത് എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും പൊതുജനം പറയുന്നു അത് ടെക്നിക്കാണ് അല്ലാതെ ഒന്നും നടക്കില്ല സ്റ്റുഡിയോ ഫ്ലോറിൽ സുനാമി വരില്ലല്ലോ എന്നൊക്കെ അവർ പറയും അപ്പൊ അതിലെ ചില നല്ല വശങ്ങൾ സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അവതരിപ്പിക്കുക ഇന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനം അതായത് തിരുവനന്തപുരത്ത് ന്യൂസ് റീഡറും കൊച്ചിയിൽ റിപ്പോർട്ടറും ആണെങ്കിൽ അവർ രണ്ട് മുഖാമുഖം നിന്ന് ചെയ്യുന്നു അത്തരത്തിലുള്ള നല്ല വശങ്ങൾക്ക് അത് വളരെ ലൈവ്ലി ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ സംസാരിക്കാൻ സാധിക്കും അതൊക്കെ അതിനൊരു ക്രിയാത്മകമായിട്ട് ന്യൂസിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും ഇതിപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നത് ആ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് ന്യൂസിനെ കൊണ്ട് ചേർക്കുന്നു അത് പാടില്ല ന്യൂസിലേക്ക് ഇതിനെ എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നാൽ അത് മാത്രം മതി ബാക്കിയുള്ള നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കാം അങ്ങനെ വിചാരിക്കുന്നത് നല്ലത് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് നമ്മൾ ഈ ദൂരദർശൻ അല്ലെങ്കിൽ അതുവഴി സ്വകാര്യ ചാനലിലേക്ക് വരുന്നു പിന്നെ വാർത്താ ചാനലുകൾ വരുന്നു പണ്ട് നമുക്ക് ഒരു ന്യൂസ് കാണണമെങ്കിൽ ദൂരദർശൻ്റെ 7 മണി വരെ കാത്തിരിക്കണമായിരുന്നു ഇപ്പോൾ ന്യൂസ് ചാനലുകളുള്ളതുകൊണ്ട് 24 മണിക്കൂർ നമുക്ക് ന്യൂസ് കാണാൻ പറ്റും അതിൽ നിന്ന് ഇപ്പോൾ വീണ്ടും മാറിയിരിക്കുന്നത് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ ഇപ്പം കൂടുതൽ പേര് ടെലിവിഷൻ കാണാതെ മൊബൈലിൽ തൊട്ടു മുന്നിൽ കാണുന്ന ആ ഒരു ടെക്നോളജിയിലേക്ക് വന്നിരിക്കുന്നു അതിനെ എങ്ങനെ കാണുന്നു തിരക്കുള്ളൊരു ലൈഫ് സ്റ്റൈലും ജീവിത രീതി വന്നതുകൊണ്ട് പലർക്കും അങ്ങനെയാണ് വാർത്ത കാണാൻ സാധിക്കും ജോലിക്ക് സമയത്ത് ബാങ്കിലൊരു ഉദ്യോഗസ്ഥൻ വളരെ സജീവമായൊരു രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരാൾ സജീവമായൊരു പൊതുബോധമുള്ള ഒരാൾ ചിലപ്പോൾ രാവിലെ 10 മണിക്ക് കയറിയാൽ ഈ ന്യൂജൻ ബാങ്കുകളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ രാത്രി 8 മണിക്ക് 9 മണിക്ക് അപ്പോൾ അയാൾക്ക് ഒരു വാർത്ത അറിയണമെങ്കിൽ അയാളുടെ മൊബൈലാണ് അയാളുടെ അപ്പോൾ അത്തരം ജോലിത്തിരക്കുകൾ ഉള്ളവർ ഐടി മേഖലയിലുള്ളവർ ഡോക്ടർ ചിലപ്പോൾ ഒരു വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ദിവസം ഒരു 4 മണിക്കോ മറ്റോ ഒന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ആഹാരം കഴിക്കുക അതൊക്കെ ഒന്ന് നോക്കുന്നു അപ്പോൾ അയാൾക്കും ഒരു വേ ഔട്ടാണ് ഈ കുറേ വാർത്തകളൊക്കെ കണ്ട് തിരിച്ച് അദ്ദേഹം വീണ്ടും ഓപ്പറേഷൻ തീയറ്ററിലേക്ക് പോയി അങ്ങനെ തിരക്ക് പിടിച്ച ജോലികളോ തിരക്ക് പിടിച്ച ജീവിതമോ ജീവിതത്തിൻ്റെ ഭാഗമായി നിർബന്ധമായി പോയവർക്കൊക്കെ അതേ മാർഗമുള്ളൂ കാരണം വീട്ടിൽ വന്ന് കുളിച്ചെന്ന ടി വി കാണാം എന്ന് പറയുന്ന പഴയ സങ്കല്പമൊന്നും സാധ്യമല്ല പക്ഷേ എനിക്ക് തമാശ വീട്ടിൽ വെറുതെ റിട്ടയർ ചെയ്തിരിക്കുന്നവര് ഈ ഇതൊക്കെ വെച്ച് നോക്കുന്ന നല്ലതാണ് പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷെ കുറച്ചുകൂടി കണ്ണിന് നല്ലത് ഈ വലിയ സ്ക്രീനിൽ നോക്കുന്നതാണ് എനിക്ക് പലപ്പോഴും വയസ്സായാലും പ്രത്യേകിച്ചും വലിയ സ്ക്രീനൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഇത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് പക്ഷെ അങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ടവർ മാത്രം പ്രയോജനപ്പെടുത്തുകയാണ് എല്ലാവരും അതിൻ്റെ പുറകെ പോകണം എന്നില്ലല്ലോ ഇപ്പോൾ റേഡിയോ റേഡിയോയ്ക്ക് ഇപ്പോഴും വലിയ പ്രസക്തി ഇത്രയേറെ ഒരുപാട് തരംഗങ്ങളുണ്ടായിട്ടും റേഡിയോ എന്ന് പറയുന്നത് റേഡിയോ തന്നെയാണ് പത്രം എന്ന് പറയുന്നത് പത്രം തന്നെയാണ് ഇപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആര് വന്നാലും നമുക്കവിടെ സ്പേസ് ഉണ്ട് നമ്മളീ വാർത്താവതാരകർ പുതിയതായിട്ട് എത്ര മിടുക്കന്മാർ വന്നാലും നമുക്കൊരു സ്പേസ് ഉണ്ടായിരുന്നതുപോലെ
ഈ ഓരോ മാധ്യമ സംവിധാനത്തിനും ഓരോ സ്പേസ് നമ്മളത് ബോധ്യപ്പെടുത്താം. ഈ വലിയ സ്ക്രീനിൻ്റെ സ്പേസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ സ്പേസ്, റേഡിയോയുടെ സ്പേസ്, പത്രത്തിൻ്റെ സ്പേസ് അത് നിലനിർത്തണം എന്ന് നമുക്കൊരു ഉത്ബോധം ഉണ്ടാകും. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് രണ്ട് മൂന്ന് ദിവസങ്ങൾ അത് കത്തി നിൽക്കും, അതിനുശേഷം പിന്നെ അത് എവിടെയെന്നറിയില്ല. അങ്ങനെ ദൂരദർശൻ അങ്ങനെയല്ല, ദൂരദർശൻ ഒരു വാർത്ത കൊടുത്താൽ പിന്നെ അതിൻ്റെ ഫോളോ അപ്പുകൾ പലപ്പോഴും ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു റിപ്പോർട്ടായിട്ടല്ലെങ്കിൽ പോലും അത് എന്ത് സംഭവിച്ചോയെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് പല പ്രേക്ഷകരും പറയുന്ന ഇതാണ്, വലിയൊരു സംഭവം ഉണ്ടായി, അത് നിങ്ങൾ കുറേ ദിവസം അത് കൊടുത്തു, പിന്നെ അത് ഇപ്പോൾ എന്തായി, ആരും അതിനെക്കുറിച്ച് ഒന്നുകിൽ അത് കേസാണെങ്കിൽ അത് കേസിൽ എന്ത് വന്നു എന്നൊന്നും അറിയിക്കുന്നില്ല. അത് അതിന് എങ്ങനെ കാണുന്നു? ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞ പോലെ ഈ പ്രേക്ഷകന് നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് കുറയും. അവരങ്ങനെയൊക്കെ രണ്ടു ദിവസം എൻ്റെ പുറകെ പോകും, സ്ഥിരം നമ്മൾ കഴിക്കും, നമ്മുടെ യാത്രക്കിടയിലൊക്കെ നമ്മൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ എൻ്റെ പുറകെ പോകും, അത് കഴിയുമ്പോൾ അടുത്തത് കിട്ടുമ്പോൾ അവർ കുട്ടികളെ എന്ന് പൊതുജനം വളരെ നിസ്സംഗമായി നമ്മളോട് പറയുന്ന, നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വളരെ മോശമല്ല, അത് ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു ഒരു രാജ്യത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ വിഷയമാണ് വാർത്ത. അത് കേൾക്കുന്ന മറ്റൊരു സമൂഹം, മറ്റൊരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൂട്ടം പറയുമ്പോൾ ഓ രണ്ടു ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറ്റും എന്ന് പറയുമ്പോൾ അത് മീഡിയമായിട്ട് നിന്ന് നമ്മളാണ്, മീഡിയ അല്ല, മീഡിയമായിട്ട് നിന്ന് നമ്മളാണ് അവർ തെറ്റാണെന്ന് പറയും. അത് വേണ്ട, അത് അപകടമാണ്, നമ്മുടെ വില നമ്മൾ തന്നെ കളയുന്നൊരവസ്ഥ വരും. മറ്റൊന്ന് സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ള സ്വകാര്യ ചാനലും മറ്റാണെന്ന് തോന്നുന്നു, വാർത്ത വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏറ്റവും അടുത്ത ഒരു ബന്ധു മരിച്ചു. പക്ഷേ അത് സാറാ വിവരം ഫോൺ വഴി അറിഞ്ഞു, പക്ഷേ അത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ ആ വാർത്ത വായിച്ച് പൂർത്തിയാക്കിയ ശേഷമാണ് സാറ് നാട്ടിലേക്ക് മടങ്ങിയത്. ആ ഒരു അനുഭവം എന്ന് പറയണം. അത് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അന്ന് നമുക്ക് ഒരുമിച്ചൊന്നായിട്ട് സമയത്ത്, അതെ, പക്ഷെ അന്ന് ഈ തുടങ്ങുന്ന സമയം ഒരു ചാനലിന് അധികം ആൾക്കാരുണ്ടാവില്ല, ബുള്ളറ്റിനുകളുടെ എണ്ണം വളരെ നിയന്ത്രിച്ച് വളരെ കുറച്ചുണ്ടായിരുന്നു അതുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ച ദിവസമായിരുന്നു, അപ്പോൾ കുറേ പേരൊക്കെ വീട്ടിൽ അന്ന് കുറേ ഓടി വീട്ടിലേക്ക് പോകുന്ന, കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ദിവസം, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അന്ന് വാർത്തയ്ക്ക് മുൻ വാർത്തയുടെ സമയത്ത് തൊട്ട് മുമ്പ് അറിയുന്നു, പിന്നെ ഞാൻ ബ്ലാങ്കായി, അതാണ് സത്യം, ബ്ലാങ്കായി. പിന്നെ വാർത്ത വായിച്ചു, വാർത്ത വായിക്കുന്നു, എന്നാലും ഒരു സൂചന മാത്രമാണ് കിട്ടുന്നത്, അമ്മയാണ് മരിച്ചത്. അമ്മയാണ്. അപ്പോൾ ഒരു സൂചന, വളരെ വ്യക്തമായൊരു സൂചന കിട്ടി കൂട്ടുകാരും. അപ്പോഴും നമ്മുടെ വീട്ടിലെ ബന്ധപ്പെട്ട ഒരാൾ അമ്മ അങ്ങനെ മരിക്കാവുന്നൊരു സാഹചര്യം ഞാൻ നാട്ടിലേക്ക് വരും, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നിട്ടില്ല, പെട്ടെന്നായിരുന്നു. ഫ്രിഡ്ജിൽ നിന്നൊക്കെ വന്ന ഒരാളോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു, അമ്മ അമ്മയുടെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മകൾ കോളേജ് കഴിഞ്ഞ് വന്ന് അച്ഛമ്മയോടെ നിന്ന് അന്വേഷിക്കുമ്പോൾ ഇതാ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം അങ്ങ് പോയുള്ളൂ കിടക്കാനാന്ന് തോന്നും. അപ്പോൾ ആ സമയത്ത് ഒരു 5:45 5:50 സമയത്താണ് കിടക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല, എന്നാ അവൻ ചോദിച്ചിട്ട് ഇവിടെ പോയി കുഞ്ഞിക്ക് വിളിച്ചപ്പോൾ അനക്കമില്ല, ഇവിടെ കൊണ്ടുപോയ അതിൽ നിന്ന് കുറച്ച് വെള്ളം കൊടുക്കാൻ ശ്രമിച്ചു, അപ്പോഴത്തേ എൻ്റെ ഭാര്യ ഓടിയെത്തി. അങ്ങനെ പെട്ടെന്ന് അമ്മ പോലും അറിയാതെ പോയി കാണും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തൊരു വിഷമം തോന്നിയപ്പോൾ കിടക്കി പോയി കിടന്നതാണ്. അപ്പോൾ ആ സെക്കൻഡിൽ നമ്മൾ അറിഞ്ഞു, പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക. താഴെ ഡെസ്കിൽ 6 ബുള്ളറ്റിൻ വായിക്കാവുന്ന സീനിയേഴ്സ് എന്ന് പറയാവുന്ന ആരും ആ സമയത്ത് ഇല്ല, ഉണ്ടായിരുന്ന ഒരാൾ ഡെസ്കിൻ്റെ ചുമതലയിൽ ഇരിക്കുന്ന ആളും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വായിക്കുന്ന ഒരാളാണ്, ചെറുപ്പമാണ്, അദ്ദേഹം വായിക്കുന്ന ഒരാളാണ്, 6 ബുള്ളറ്റിനും 9 ബുള്ളറ്റിനും ഒക്കെ ചെയ്യുന്ന ഒരാൾ. പക്ഷേ അവിടുന്ന് പോകുന്ന ഡെസ്കിൽ ഏകോപിപ്പിക്കാനില്ല. പക്ഷെ ഇതൊന്നും അന്ന് അത്രയൊന്നും ചിന്തിക്കേണ്ട സമയമില്ല, 5:55 നമ്മൾ ഓണയറിലാണ്, 58 അത് വായിച്ചു തീർത്തു. പിന്നെ ഞാൻ ഇത് എന്ത് ചെയ്യും, പിന്നെ 9 എനിക്ക് 9 വായിക്കാവുന്നതും ആളില്ല, എന്നെ എന്നോടത് പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ നാട്ടിൽ പോവാം, പിറ്റേന്ന് രാവിലെ വേറെ കുറെ ടീം വരികയാണ്. മനസ്സിലായി. ഞാൻ എന്നിട്ട് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ പോയി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചെന്ന് തന്നെ ഒന്നുകൂടി വിളിക്കാൻ നോക്കുമ്പോൾ നമ്മൾ സൈലൻസിൽ ഇടുമല്ലോ ഓണയർ, അത് കഴിഞ്ഞ് ഞാനിത് നോക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് ഫോൺ വന്ന് കിടന്നു, തൊട്ടടുത്ത വീട്ടിൽ സുഹൃത്തുക്കൾ, അങ്ങനെ പലരും ഒരു 10 ഫോൺ എനിക്ക് വിളിക്കണ്ടെന്ന് തോന്നി, കാരണം ഇനി കൂടുതൽ അബദ്ധം.
അത് വിളിച്ചില്ല. ഞാനൊരു കുറച്ച് എട്ടേകാലം വരെയൊക്കെ ആ ഹോട്ടലിൽ രണ്ട് ചായയൊക്കെ കുടിച്ച് അപ്പം അയാൾ അദ്ദേഹം വന്നിരുന്ന കൊച്ചു വർത്താനൊക്കെ ഹോട്ടലിൽ അതൊക്കെ കേട്ടവരിരുന്ന് ഞാൻ എട്ടരയ്ക്ക് ഡെസ്കിൽ വന്ന് മുന്നൂടി നോക്കി കയറി 9 വാർത്തയും വായിച്ചു. അത് കഴിഞ്ഞ് അറിഞ്ഞിട്ട് അപ്പം ഞാൻ ഡെസ്ക് ചെയ്തുകൊണ്ട് ശൂന്യ മനസ്സിലാ. പിന്നെ നമുക്ക് അന്ന് 11 ബുള്ളറ്റിന് തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ എന്നിട്ട് ഒരാളോട് പറയാം ചില പിക്ചേഴ്സ് എന്നിട്ട് ഞാൻ 2 ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ താഴെത്തിറങ്ങുന്നു. എന്നെ തമ്പാനൂർ ഡ്രോപ്പ് ചെയ്യാനിട്ട് കാറിൽ പോകുമ്പോഴാണ് ഈ ഫോണുകൾ വന്നു കൊടുക്കുന്നത്. അതുവരെ ഞാൻ ഇത് എടുക്കാതിരിക്കുക. അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ആ വിവരം അറിയാം. അവൻ വണ്ടി നിർത്തി. അവൻ വണ്ടി നിർത്തി എന്ന് ചേട്ടൻ പറഞ്ഞാൽ ശരിയാണോ, അതേടാ നീ വണ്ടി വിടും. അപ്പോൾ പിന്നെ അവൻ വണ്ടി, അവൻ പിന്നീട് പറഞ്ഞു ചേട്ടാ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ടായിരുന്നു. അവൻ പിന്നീട് യാതിലേറെ സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷെ വേറെ മാർഗം ഉണ്ടായിരുന്നു. വേറെ മാർഗം ഇപ്പോൾ ഇപ്പോഴും ആലോചിക്കുമ്പോഴും എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. എനിക്ക് വേറെ മാർഗം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഒരു പക്ഷേ പിന്നീടത് കഴിഞ്ഞ് അന്നത്തെ കോർഡിനേറ്റിംഗ് എഡിറ്റർ പറഞ്ഞത് അദ്ദേഹം വരുമായിരുന്നു. അദ്ദേഹം വളരെ അടുത്താണ് താമസിച്ചത്. അദ്ദേഹം ഈ ബുള്ളറ്റിൻ ചെയ്യുന്ന ഒരാളുമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് കത്തിയില്ല. സ്ഥിരമായി നമ്മുടെ ഒരു പാനൽ ഉണ്ടല്ലോ, ആ പാനലിലുള്ളവരാരും ബുദ്ധിമുട്ട് 4-5 പേരുടെ പാനൽ ഉണ്ട് എന്തായാലും. അതെ, അവരൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു 3 വീട്ടിലാണ്. വേറെ ആള് പകൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയേ ഉള്ളൂ, മറ്റാൾ വരില്ല. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന അന്നത്തെ ഡ്യൂട്ടി ചാർട്ട് തയ്യാറാക്കുന്ന ഒരാളുകൂടിയാണ്. എനിക്ക് നല്ല വ്യക്തമായൊരു ധാരണ. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ വിട്ടു. അങ്ങനെ 9 വാർത്ത അദ്ദേഹം വന്ന് അദ്ദേഹം വായിക്കുകയും എന്നെ റിനീവുകയും ചെയ്തു. പക്ഷേ ഒരു പിറ്റേ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വന്നേനല്ലോ, അദ്ദേഹം പേരുട്ടിലെ ഭാഗത്ത് താമസിക്കുന്നു, 9 എത്താൻ സമയമുണ്ട്. പക്ഷെ അത് ഒക്കില്ല, പറ്റിയ അവസ്ഥയായിരുന്നു. അങ്ങനെ അതൊരു അച്ഛൻ്റെ സമയത്തും അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ദൂരദർശനുള്ള സമയത്ത് അപ്പോൾ ഒരു 5 വാർത്ത ഓഗസ്റ്റ് 11 5 വാർത്തയും 7 രാഷ്ട്രപതിയുടെ ഈ സന്ദേശത്തിൻ്റെ മലയാള പരിഭാഷയും ഞാൻ വായിക്കും. അപ്പോൾ 5 വാർത്തയ്ക്ക് മുമ്പ് എഡിറ്ററും ഞാൻ കൂടി ഇതിരുന്ന് ഒത്തുനോക്കലും വായിച്ചു നമ്പറുകളിലൊക്കെ ഇടുമ്പോൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്ന എഡിറ്റർക്ക് ലാൻഡ് ലൈൻ ഒരു ഫോണുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല മുള്ളി സ്റ്റുഡിയോയിൽ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് വരും. കേന്ദ്രീയത്തിലെ ക്യാഷ് അന്വേഷണമായിരിക്കും. അപ്പോൾ പിന്നെ ആരും കൊടുക്കില്ല, ന്യൂസിന് പോണതിന് മുമ്പ് ആരും വിളിച്ചാലും കൊടുക്കില്ല. അത് ഞാൻ ശരി എന്ന് പറഞ്ഞ് ഞാൻ ന്യൂസ് വായിക്കുന്നു. ഇറങ്ങി അത് കഴിഞ്ഞ് 5-6 മിനിറ്റൊക്കെ ന്യൂസ് ഉണ്ടാവുള്ളൂ. അതിൽ പുറത്തിറങ്ങുമ്പോഴാണ് ന്യൂസ് ടീം മൊത്തം അതിന് മുമ്പിലുണ്ട്. ഞാൻ അവർ പരസ്യം അറിയതിന് ശേഷം പറയും. പിന്നെ ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്തു. പിന്നെ അന്നതിന് ശേഷം ബാക്കിയുള്ളത് ഉണ്ടായില്ല. പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല വേണമെങ്കിൽ ആലോചിക്കുമ്പോൾ മനസ്സിൽ വിങ്ങലുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആലോചിച്ചെടുക്കാം. പക്ഷെ അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അത് പിന്നെ തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നു. പക്ഷെ മാർഗം വേറെ എൻ്റെ മുമ്പിൽ വേറെ മാർഗമുണ്ട്. പിന്നപ്പോഴത്തേക്കും ഞാനൊരു 20-30 വർഷത്തോളം ആയിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റാത്ത പ്രായവും എൻ്റെ ഒരു രീതിയും ഒക്കെ അങ്ങനെയായി. അത് ഇത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഈ പറയുന്ന പോലെ. പക്ഷെ അത് ചെയ്തു. മറ്റൊന്ന്, ഇപ്പോൾ കൂടുതൽ ഇത് ഇത്തരം മേഖലകളിൽ നിന്ന് മാറി മറ്റ് മേഖലകളിലേക്ക് കൂടുതൽ പൊതുപ്രവർത്തന രംഗത്തേക്കും ഫാക്കൽറ്റിയായും ഒക്കെ പ്രവർത്തിക്കുന്നു. ആ ഒരു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ശരിക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു നേരത്തെ തന്നെ ഈ പ്രസംഗങ്ങൾ ഒരു പ്രസംഗത്തിൽ ഒരു വിഷയം തന്നിട്ട് നമ്മൾ അവതരിപ്പിക്കുക, ചില ചർച്ചകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എല്ലാ സമുദായ സംഘടനകളും, കൂടുതലും സമുദായ സംഘടനകളൊക്കെ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ചില ക്ഷേത്രോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ, പിന്നെ ക്രിസ്ത്യൻ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പിന്നെ വിശേഷ ദിവസങ്ങളിൽ അറിയാലോ നാട്ടിൽ പൊതുവായിട്ടാണ്. പക്ഷെ അതൊരു റെഗുലറായിട്ടൊരു പ്രഭാഷണം എന്ന മേഖല വരുന്നത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട അവർ പറയുന്ന വിഷയം, അത് എനിക്ക് പറ്റുന്നതാണെങ്കിലാണ് അവർ പറയുക. അവർ പറയുമ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിലാണ് ഞാൻ എടുക്കുക. നമുക്ക് പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്, അതാണ് ഒന്ന്. പിന്നെ മറ്റൊന്ന്, കിലയുടെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ഈ അടുത്ത കാലത്ത് എന്നെ കൂടി അവർ ഉൾപ്പെടുത്തി. അപ്പോൾ അത് അതിൻ്റെ ജോലികളാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ
നമുക്കൊരു ടി ഒ ടി അവർ തരുന്നു. നമ്മളെ ഉൾപ്പെടുത്തണം എന്ന് അവർക്ക് തോന്നുന്നു. അതിൽ നമ്മൾ ടി ഒ ടി നമ്മൾ ഉൾപ്പെടുത്തുന്നു. അവർ പറയുന്ന സ്ഥലത്ത് പറയുന്ന വിഷയം നമ്മുടെ സീനിയർ റിസോഴ്സ് പേഴ്സൺസോ അല്ലെങ്കിൽ ജില്ലയുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരോ നമ്മളോട് നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവർക്ക് നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ്റെ ഭാഗമാകും. ചിലപ്പോൾ ആറോ ഏഴോ വിഷയങ്ങളുണ്ടാകും, അതൊരു വിഷയമാകാം നമ്മുടെ അടുത്ത്. അത് നമ്മളോട് പറഞ്ഞാൽ ചെയ്യാം. പക്ഷെ അതും വളരെ രസകരമാണ്. കാരണം നമ്മൾ ഇതുവരെ സംസാരിക്കാത്ത ആൾക്കാരുണ്ടാകും, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ളവരോടാണ്. അത് വളരെ വ്യത്യസ്തമായൊരു മേഖലയാണ്. അത് വളരെ അടുത്ത കാലത്ത് വന്നൊരു അവസരമാണ്. അതും ഞാൻ ശരിക്ക് എന്താ പറയുക, ആസ്വദിക്കുന്നുണ്ട്. പെട്ടെന്ന് കുടുംബത്തെക്കുറിച്ച്. കുടുംബം, ഭാര്യ സന്ധ്യ, എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾ മൊത്തം അയാളുടെ ബാധ്യതയാണ്. കൂടുതൽ സമയം ഇവിടെ സമയം നമ്മൾ വീട്ടിൽ എവിടെയായാലും തിരിച്ച് നാട്ടിൽ ചെന്നാലും നമ്മൾ വീട്ടിലില്ല. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഭാര്യ തന്നെ നോക്കണം. അവർക്ക് ജോലിയില്ല എന്നുള്ളത് വലിയ ആശ്വാസമായി. ജോലി കൂടി ഉണ്ടെങ്കിൽ പ്രശ്നമായിരുന്നു. രണ്ട് പെൺമക്കളാണ്, ഉത്തമകൾ അപർണ, അവരുടെ കോളേജ് അധ്യാപികയാണ്, ഇംഗ്ലീഷ് ആണ് അവരുടെ വിഷയം. ഭർത്താവ് സ്വന്തം സ്റ്റാർട്ടപ്പുമായിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ മകൾ ഒരു ഐ ടി ഉദ്യോഗസ്ഥയാണ്, അവൾ കാക്കനാടാണ്, ഒരു അമേരിക്കൻ കമ്പനി, അനഘ എന്നാണ് പേര്. ഭർത്താവ് ESI കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥനാണ്. ഭർത്താവിൻ്റെ മനോജ് എന്നാണ് ആ മോൻ്റെ പേര്. മുത്ത മകളുടെ ഭർത്താവിൻ്റെ പേര് കിരൺ, ബാലകിരൺ എന്നാണ് മുഴുവൻ. അങ്ങനെ ഒരു രണ്ടാം രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ രണ്ടാം കുട്ടികളും വെച്ചിട്ട് നാല് മക്കളുടെ ഒരു അച്ഛനും അമ്മയായിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. നമുക്കെല്ലാ ഈ പ്രേക്ഷകർക്ക് എല്ലാം കേൾക്കാനൊരാഗ്രഹം ഉണ്ടാവും സാറ്. ഈ നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ ബാലകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകൾ ആ ഒരു കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് ഇൻ്റർവ്യൂ അവസാനിക്കും. BGM നമുക്ക് ഈ ഓൺലൈൻ ചാനലായതുകൊണ്ട് നമുക്ക് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടല്ലാതെ വെറുതെ ഞാൻ ചോദിച്ചതേ ഈ ചില വിദേശത്തു നിന്നുള്ള റേഡിയോ കാര്യങ്ങൾ, റേഡിയോ അവര് ഇത് കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ഒരുപക്ഷെ അവർക്ക് വിദേശത്തായത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാകാം, അല്ലെങ്കിൽ അത് രാജ്യം കാര്യമായിട്ട് എടുക്കാത്തതുകൊണ്ട്. എന്തായാലും നമ്മൾ അത് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തായാലും ഇപ്പൊ ഒന്ന് ഞാൻ ചോദിച്ചത് പ്രശ്നമുണ്ട്, യൂട്യൂബിലും നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോൾ വളരെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാൻ കഴിയില്ല, നമ്മൾ വർഷങ്ങളായിട്ട് അറിയാം. എന്നിരുന്നാൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ, അതിൽ അമ്മയുടെ മരണം, ആ സമയത്ത് വാർത്ത വായിക്കേണ്ടി വന്ന അത്ര വികാര നിർഭരമായ ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്തായാലും 80s മുതൽ ഇങ്ങോട്ട് മലയാളിയുടെ മനസ്സിൽ സ്വീകരണ മുറികളിലൂടെ, വാർത്തകളിലൂടെ പതിഞ്ഞ മുഖമാണ് ആർ ബാലകൃഷ്ണൻ. അദ്ദേഹമാണ് സീ മലയാളം ന്യൂസിന് വേണ്ടി ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചത്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. ശരി, നന്ദി.